നമസ്കാരം. മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സ്വർണം പിടികൂടി. വെള്ളിയാഴ്ച പുലർച്ചെ എത്തിയ യാത്രക്കാരിൽ നിന്നാണ് ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന സ്വർണം പിടികൂടിയത്. ക്യാപ്സ്യൂൾ രൂപത്തിലായിരുന്നു സ്വർണം. പിടികൂടിയ സ്വർണത്തിന് 23.5 ലക്ഷത്തോളം വില വരും. സംഭവത്തിൽ വടകര സ്വദേശി പാറക്കടവ് ഫൈസലിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിക്കുന്ന പ്രവണത ഈ തിരഞ്ഞെടുപ്പിലും തുടരുന്നു. പേരാവ് ബ്ലോക്ക് പഞ്ചായത്ത് കൊട്ടിയൂർ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഇന്ദിര ശ്രീധരന്റെ പ്രചാരണാർത്ഥം കണ്ടപ്പനത്ത് സ്ഥാപിച്ച പ്രചാരണ ബോർഡുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി കീറു നശിപ്പിച്ചത്. കൊട്ടിയൂർ പഞ്ചായത്തിലെ നിലവിലെ പ്രസിഡന്റായിരുന്നു ഇന്ദിര ശ്രീധരൻ. ബോർഡുകൾ നശിപ്പിക്കുന്ന പ്രവണത മുൻവർഷങ്ങളിലേക്കാൾ കുറവാണെങ്കിലും ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 3,966 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 3,348 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 4,544 പേർ രോഗമുക്തി നേടി. 23 മരണങ്ങളും ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 262, കൊല്ലം 229, പത്തനംതിട്ട 159, ആലപ്പുഴ 236, കോട്ടയം 346, ഇടുക്കി 143, എറണാകുളം 397, തൃശൂർ 525, പാലക്കാട് 351, മലപ്പുറം 612, കോഴിക്കോട് 374, വയനാട് 105, കണ്ണൂർ 131, കാസർഗോഡ് 96 എന്നിങ്ങനെയാണ് രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. മണത്തല ടൗണിന് സമീപത്തെ വയലിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. പശുവിനെ പുല്ല് ചെത്താൻ പോയ പ്രദേശവാസികളാണ് ഇന്ന് രാവിലെ പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. മണത്തല സെഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ മഹേഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സി ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിലുള്ളവർക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ട് ചെയ്യാം. ഇതിനുള്ള മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. വോട്ടെടുപ്പിന് 10 ദിവസം മുൻപ് ആരോഗ്യവകുപ്പിന്റെ പട്ടികയിലുള്ളവർക്കും വോട്ടെടുപ്പിന് തലേ ദിവസം 3 മണിവരെ പോസിറ്റീവ് ആകുന്നവർക്കും തപാൽ വോട്ട് ചെയ്യാമെന്നാണ് മാർഗനിർദ്ദേശത്തിലുള്ളത്. ഈ പട്ടികയിൽ പേര് വന്നാൽ രോഗം മാറിയാലും തപാൽ വോട്ട് തന്നെയായിരിക്കും. 10 ദിവസം മുൻപ് ഇതിനായുള്ള നടപടിക്രമങ്ങൾ തുടങ്ങും. രോഗം മൂലം മറ്റ് ജില്ലകളിൽ കുടുങ്ങിപ്പോയവർക്കും തപാൽ വോട്ടിന് അപേക്ഷിക്കാം. പേരാവൂർ ബ്ലോക്കിലെ 2 നിയോജക മണ്ഡലങ്ങളിൽ ഒരേ സമയം മത്സരിക്കുന്ന ഏക സ്ഥാനാർത്ഥി എ കെ വിപിനാണ്. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് 6-ാം ഡിവിഷനിലും കണിച്ചാർ പഞ്ചായത്തിലെ 6-ാം വാർഡായ ചെങ്ങോത്തുമാണ് വിപിൻ മത്സരിക്കുന്നത്. കണിച്ചാർ പഞ്ചായത്ത് കാടൻമല സ്വദേശിയാണ് വിപിൻ എനിയാടൻ. പഞ്ചായത്ത് വാർഡിലും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും ഒരേ സമയം വിപിൻ സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ ദിവസം അന്തരിച്ച വിശ്വപ്രശസ്ത കാൽപന്ത് കളിക്കാരം ഡീഗോ മറഡോണയുടെ വേർപാടിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് നടന്ന പരിപാടിക്ക് സാക്ഷ്യം വഹിച്ച് അഖിലേന്ത്യ സമരവേദി. BMS ഇതര തൊഴിലാളി സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന അഖിലേന്ത്യ സമരത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന ധർണയാണ് വ്യത്യസ്തമായ അനുശോചന ചടങ്ങിന് സാക്ഷ്യം വഹിച്ചത്. ചങ്ങനാശ്ശേരി സ്വദേശിയും കാങ്കോലിലെ സ്ഥിരം താമസക്കാരനുമായ അബ്ദുൾ റഹ്മാൻ ചങ്ങനാശ്ശേരിയാണ് തന്റെ ആരാധ്യ കഥാപാത്രത്തിന്റെ വേർപാടിൽ അനുശോചിക്കാൻ വ്യത്യസ്തമായ വേദിയും രീതിയും തിരഞ്ഞെടുത്തത്. മറഡോണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ബാനർ കഴുത്തിലേന്തിയും ഒരു കയ്യിൽ കരിങ്കൊടി പിടിച്ചും ബാലൻസ് തെറ്റാതെ കാൽപ്പന്ത് തലയിലേന്തിയുമാണ് ഇദ്ദേഹം തന്റെ തീരാദുഃഖം ലോകത്തെ അറിയിച്ചത്. അനുശോചന പ്രകടനം ശ്രദ്ധയിൽപ്പെട്ട അഖിലേന്ത്യ സമര നേതാക്കളായ കെ രാഘവൻ, PV കുഞ്ഞപ്പൻ, എം രാമകൃഷ്ണൻ തുടങ്ങിയ അഖിലേന്ത്യ സമര നേതാക്കൾ അബ്ദുൾ റഹ്മാനെ കണ്ട് അനുശോചന പ്രകടനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു. മറഡോണയുടെ കടുത്ത ആരാധകനായ അബ്ദുൾ റഹ്മാൻ 2012 ബോബി ചെമ്മണ്ണൂർ സ്റ്റേജ് ഷോയിൽ വെച്ച് മറഡോണയെ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യവും അനുസ്മരിച്ചു. സ്കൂൾ തലം മുതൽ ഫുട്ബോൾ കളിക്കാരനായിരുന്ന അബ്ദുൾ റഹ്മാൻ സംസ്ഥാന ഫുട്ബോൾ ടീമിലെ അംഗങ്ങളായ KT ചാക്കോ, ജയകുമാർ തുടങ്ങിയവരോടൊപ്പം സ്കൂൾ ടീമിൽ കളിച്ചിട്ടുണ്ട്. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുതുതായി 7 കേസുകൾ കൂടി കമറുദ്ദീൻ MLA പേരിൽ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം. ഈ കേസുകളിൽ കൂടി MLA അറസ്റ്റ് രേഖപ്പെടുത്തി.
നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയ 13 കേസുകളുമായി ബന്ധപ്പെട്ട എം സി കമറുദ്ദീൻ നിലവിൽ റിമാൻഡിലാണ്. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത 7 കേസുകളിലാണ് എം സി കമറുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ക്രൈംബ്രാഞ്ച് സി ഐ രാജ്മോഹന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് 7 കേസുകളിൽ അറസ്റ്റ് ചെയ്യാൻ കോടതി അനുമതി നൽകിയത്. അന്വേഷണ സംഘം അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ നൽകും. പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത 76 കേസുകളിൽ 70 ഇതോടെ കമറുദ്ദീൻ അറസ്റ്റിലായി. അതേസമയം കണ്ണൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത 13 കേസുകളിൽ മറ്റൊരു സംഘം MLA ജയിലിൽ ചോദ്യം ചെയ്യുകയാണ്. അന്വേഷണ സംഘം അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ നൽകും. ചെറുപുഴ ചെക്ക് ഡാമിന്റെ സംഭരണ ശേഷി വർദ്ധിപ്പിക്കാൻ നടപടി തുടങ്ങി. ആദ്യഘട്ടമായി സർവേ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. ചെക്ക് ഡാമിനുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണിന്റെ അളവ്, ചെളിയുടെ അളവ് എന്നിവ കണക്കാക്കുന്നതിനുള്ള സർവേയാണ് നടത്തിയത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു സർവേ. ഇവയുടെ അളവ് കണക്കാക്കി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഇതുകൂടാതെ ഷട്ടറിന് പുതിയ പലകകളും ഇടും. ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MA മാത്യു, അസിസ്റ്റന്റ് എഞ്ചിനീയർ നോബിൾ സെബാസ്റ്റ്യൻ, OSER അമർനാഥ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സർവേ. ചെക്ക് ഡാമിൽ കോൺക്രീറ്റ് അപ്രോണിൽ വീണുകിടക്കുന്ന മരങ്ങൾ നീക്കം ചെയ്യും. മറ്റുള്ളവ നീക്കം ചെയ്യുന്നതിന് ബന്ധപ്പെട്ട വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കും. വൻതോതിൽ മണലും ചെളിയും മരങ്ങളും അടിഞ്ഞ് ചെക്ക് ഡാമിന്റെ സംഭരണ ശേഷിക്ക് ഏറെ കുറവ് വന്നിട്ടുണ്ട്. ഇത് പരിഹരിക്കുന്നതിനും ആവശ്യമായ മെയിന്റനൻസ് നടത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് സർവേ നടത്തിയത്. സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നേരിട്ട് താൽക്കാലിക നിയമനം നടത്തുന്നതിന് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തി. PSC ലിസ്റ്റ് നിലവിലില്ലെങ്കിൽ നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്താമെന്നും നിർദ്ദേശമുണ്ട്. ആദ്യപടിയായി അനധികൃതമായി നിയമിച്ച് താൽക്കാലിക ഡ്രൈവർമാരെ പിരിച്ചുവിടാൻ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ വകുപ്പ് മേധാവികൾക്ക് നോട്ടീസ് നൽകി. PSC നിയമന പരിധിയിൽപ്പെടാത്ത സ്ഥാപനങ്ങളിൽ നിർബന്ധമായും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയായിരിക്കണം നിയമനമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. അനധികൃത നിയമനം നേടിയവരെ പിരിച്ചുവിടാനും നടപടി തുടങ്ങി. ഭാര്യ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ ഭർത്താവ് തൊട്ടടുത്ത വാർഡിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. പേരാവൂർ പഞ്ചായത്തിലാണ് ഇത്തരമൊരു മത്സരം നടക്കുന്നത്. 11 വാർഡിൽ UDF മുന്നണിയിലെ ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പൂക്കോത്ത് റെജീന സിറാജ് ആണ്. ലീഗിന്റെ ചിഹ്നമായ ഏണിയാണ് റെജീനയുടെ ചിഹ്നം. എന്നാൽ പഞ്ചായത്തിലെ 4 വാർഡിൽ മത്സരിക്കുന്ന ഭർത്താവ് സിറാജ് പൂക്കോത്ത് UDFൽ നിന്നുള്ള വിമതനാണ്. പേരാവൂർ ടൗൺ ഉൾക്കൊള്ളുന്നതാണ് വാർഡ് 11. വളയങ്ങാട് വാർഡിലാണ് സിറാജ് മത്സരിക്കുന്നത്. റെജീന ഇപ്പോൾ മത്സരിക്കുന്ന 11 വാർഡിൽ നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് അംഗമായിരുന്നു സിറാജ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ആദ്യം CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച സിറാജ് പിന്നീട് രാജിവെച്ച് ലീഗിൽ ചേരുകയും ഉപതെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയുമായിരുന്നു. കോൺഗ്രസിലെ അരിപ്പയിൽ മജീദ് കൈപ്പത്തി അടയാളത്തിൽ വളയങ്ങാട് വാർഡിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ടെന്നിരിക്കെയാണ് സിറാജ് വിമതനായി മത്സര രംഗത്തുള്ളത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടി, മലയോര മേഖലയിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ പകരം വയ്ക്കാൻ ഇല്ലാത്ത നാമം ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടിയിൽ, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിശാലമായ ക്യാമ്പസ്, മികച്ച റിസൾട്ട്. യൂണിവേഴ്സിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സിൽ പങ്കെടുക്കുവാനും NCC, NSS എന്നിവയിൽ ചേരുന്നതിനും അവസരം. മികച്ച ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ് സൌകര്യം, സെമിനാറുകൾ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ എന്നിവയിലൂടെ സമഗ്രമായ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം. കോഴ്സസ് ഓഫേർഡ്: BCA, BCOM ഫിനാൻസ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം. ഫോൺ നമ്പർ 9562442408, 9605963411. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എടത്തൊട്ടി.